സോ ഗൈസ് വൺ സെക്കൻഡ്, എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീട്ടിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പം മച്ചന്മാരെ, ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഇന്ന് ശബരിമല തീർത്ഥാനായിട്ട് പോവുകയാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഞാൻ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിൽ പോകുന്നത് നമ്മുടെ ചെറുക്കനെയും കുട്ടിയാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ്. പിന്നെ ഞാൻ അധികം വീഡിയോ വലിച്ച് നീട്ടാതെ കുറച്ച് കുറച്ചായിരിക്കും ഇടുന്നത്. അപ്പം നിങ്ങളെന്തായാലും വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്ത് കാണാം. പിന്നെ ഇതുവരെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, പരമാവധി ഷെയർ അടിക്കുക, സബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും കൂടെ സബ് ചെയ്യേണ്ട. അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക, എന്നാലേ ഞാൻ ആടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലാണെങ്കിലും താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വെച്ചേക്കുന്നത് ഞാനല്ല, നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ളവനാണ്. അപ്പോൾ നമുക്ക് അധികം വേസ്റ്റ് ചെയ്യണം, നമുക്ക് നേരം വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ, നമ്മളിവിടുന്ന് ആൾക്കാരൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ കൂടെ കുറേ സബ്സ്ക്രൈബറും പിന്നെ കുറച്ച് നമ്മുടെ യൂട്യൂബ് ചാനലുകാരും ഉണ്ട്. നമ്മുടെ MMK അഡ്മിൻ ആണെങ്കിലും അബി ആണെങ്കിലും പാപ്പസ് ഗെയിമിങ്ങിൻ്റെ അവനാണെങ്കിലും പിന്നെ നമ്മുടെ വേൾഡ് വനാനസിലെ അവനാണെങ്കിലും പിന്നെ നമ്മുടെ കണ്ണാപ്പി, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇന്നിപ്പോൾ നമ്മളിവിടുന്ന് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്, നമ്മുടെ കണ്ണാപ്പിയും ഒക്കെ ടെക്കോട്ട് കണ്ണാപ്പിയും എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഓൺ വോയിസ് ഒന്നും ചെയ്തില്ല, കാരണം അവരുടെ കോൺവോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാതെ മോശമായി പോകും. അപ്പോൾ എന്തായാലും നമുക്കിവിടുന്ന് യാത്ര തുടരാം. അപ്പം യാത്ര തുടർന്ന് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോവാം. പോകുന്ന കൂടുതൽ നമ്മുടെ അപ്പുകൂട്ടറേയും കയറ്റണം. അപ്പം അപ്പുകൂട്ടറേയും കയറ്റിക്കൊണ്ട് വേണം നമുക്ക് പോകാൻ. അപ്പുകൂട്ടർ വന്നിട്ട് വീട്ടിലുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി, ഞാനപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കൊടുത്തി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നമ്മൾ അപ്പുകൂട്ടറിനടുത്ത് പോകണം. അപ്പം അങ്ങോട്ട് പോയിട്ട് നമുക്ക് അപ്പുകൂട്ടറെ പിക്ക് ചെയ്താൽ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ കട്ടിങ്ങും കാണും, കാരണം വീഡിയോ ഞാൻ കട്ടിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക്. പിന്നെ നമ്മുടെ ബ്രിഡ്ജിലൊക്കെ കയറാന്നിടത്ത് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നിടത്ത് ശബരിമല പോകുന്ന പോലെ തന്നെയാണ്, കാരണം നല്ല ദൂരമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കട്ടിങ്ങൊക്കെ കാണും, അതൊക്കെ നല്ല നിന്ന് ക്ഷമിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ വണ്ടി ഇടയ്ക്ക് സ്പീഡൊക്കെ കൂട്ടിയിട്ട് കിടന്നേക്കും. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പോകുന്ന നമുക്കൊരു പാട്ടൊക്കെ ഇട്ടുകൊണ്ട് പോവാം. അപ്പോൾ ഫൈനലി നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുകൂട്ടൻ പടിഞ്ഞ് കയറുന്നുണ്ട്, കയറിയിട്ടുണ്ട്. എന്തായാലും അപ്പുകൂട്ടൻ എന്തായാലും ഫ്രണ്ടിൽ ഇരിക്കാൻ തോന്നുന്നില്ല, എന്തായാലും ബാക്കിലോട്ട് പോകുമായിരിക്കും. അപ്പുകൂട്ടാ, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നീ ബാക്കിലോട്ട് പോകും. എന്ത് പറയാനാ, കാരണം ഞാൻ ആ കാണാത്ത ആൾക്കാരൊക്കെ വണ്ടിയിലെ ഭാഗത്തേന് ഇരിപ്പില്ലേ, അപ്പൊ അങ്ങോട്ട് ഞാൻ പോകണ്ടേ? ഞാനെന്താ അവിടെ പോയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചിട്ട് നമുക്ക് വന്നിട്ട് നമുക്ക് പറയാം. അപ്പം കായസ്, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ കോവിഡിൻ്റെ മൂന്നും തരങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും മാസ്ക് നിർബന്ധമായിട്ട് വെക്കുക. കഴിയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സർജിക്കൽ മാസ്ക് തന്നെയായിരിക്കും. സർജിക്കൽ മാസ്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. സർജിക്കൽ മാസ്ക് കഴിയുന്ന രണ്ടെണ്ണമൊക്കെ മാക്സിമം വെച്ചോണം. പിന്നെ എപ്പോഴും സാനിറ്റൈസർ കൊണ്ട് നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്യണം. നിങ്ങളെല്ലാം സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പം പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് നേരുവാണ്. എന്തായാലും ഞാനിപ്പോഴേ അങ്ങ് പറഞ്ഞേക്കുവാണ്, കാരണം അന്നേരപ്പോഴും സമയം കിട്ടില്ലെങ്കിൽ നിങ്ങളൊപ്പം ഞാൻ പറയാത്തായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞു, അഡ്വാൻസായിട്ട് പറഞ്ഞുകൊണ്ടും അഡ്വാൻസായിട്ട് തന്നെ ഞാൻ നല്ല നമ്മുടെ ഇൻട്രോവ്യൂക്കകത്ത് ഉൾപ്പെടുത്തിയും കൂടാണ്. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് യാത്ര തുടരാം. അപ്പോൾ ആ അപ്പുകൂട്ടം ബാക്കി ഇരുന്ന് അവരുടെ കിടന്ന് സംസാരിക്കുന്നൊക്കെയാണ്, കാരണം അവരൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകാതായിരിക്കും. അപ്പോൾ എന്തായാലും അവരൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്ത് വന്നിട്ട് അപ്പുകൂട്ടനും സംസാരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഡ്രൈവ് ചെയ്യാം, കാരണം അപ്പുകൂട്ടനായി സംസാരിക്കട്ടെ, നമുക്ക് ഡ്രൈവ് ചെയ്യാം.
ഗൈസിപ്പോ അതിനിടയ്ക്ക് ഒരു എട്ടിന്റെ പതിനാറിനെയും പണി കിട്ടി, നമ്മുടെ വണ്ടി ഒന്ന് ഡൗൺ ആയി. അപ്പൊ നമ്മുടെ വലിയേട്ടനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്, കാരണം കോവിഡിന്റെ കാരണം നമ്മുടെ വലിയേട്ടനെ അപ്ഡേറ്റ് ഒന്ന് കയറ്റിയിട്ട് രക്ഷയില്ലാത്തത് കൊണ്ട് നമ്മൾ വലിയേട്ടനെ ഇറക്കേണ്ടി വന്നതാണ്. അപ്പൊ വലിയേട്ടനെ കൊണ്ടായിരിക്കും നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പൊ എല്ലാവരും കേറിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് അങ്ങോട്ട് യാത്ര വിടരാം. അപ്പൊ ഗൈസ്, അപ്പം ഞാനും നമ്മുടെ അഡ്വാൻസ് ആയിട്ട് തന്നെ ഹാപ്പി ക്രിസ്മസ് നേരുവാണ്. അപ്പൊ നമ്മുടെ ശബരിമല തീർത്ഥാടനയാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കളവൊക്കെ പരമാവധി സബ്ജിയായിട്ട് പകരാക്കുക. അപ്പം നമുക്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഒരു 100 ലൈക്കാണ്. അപ്പം 100 ലൈക്ക് നിങ്ങൾ എത്തിച്ചു തരിക. അപ്പം ഇത് ഇച്ചിരി ലോങ് യാത്ര തന്നെയാണ്. അപ്പം എന്തായാലും യാത്ര നിങ്ങൾ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഇതൊരു 8-9 പ്രാവശ്യമാണ് ഞങ്ങൾ ഞാനും ജോഷിയേട്ടനും കൂടെ ഈ വണ്ടിയും കൊണ്ട് കറങ്ങാൻ തുടങ്ങിയിട്ട് കറങ്ങി ഒരു വിധത്തിലാണ് നമ്മൾ വണ്ടി മണ്ടക്കിയത്. അപ്പം എന്തായാലും നമുക്ക് മണ്ടക്കി എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം യാത്ര നിങ്ങൾ നല്ലോണം എൻജോയ് ചെയ്യുക. അപ്പോൾ ഫൈനലി ഇപ്പം നമ്മളതിപ്പം ശബരിമലയിൽ കയറിയിട്ടുണ്ട്, കാരണം ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശബരിമല ഉണ്ടാക്കി കയറും. ഇത് നമ്മൾ ശബരിമല കാണുന്നുണ്ടല്ലോ, നമ്മൾ സൈഡിൽ കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ശബരിമല കയറിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോങ് യാത്രയാണ്, നമ്മൾ ഇച്ചിരി ശാന്തമായിട്ട് ഓടിച്ചാലേ നമുക്ക് ഇവിടെ കയറാൻ പറ്റത്തില്ല, കാരണം ഇല്ലെങ്കിൽ കുഴിയിൽ പോകും. പക്ഷെ കുഴിയിൽ പോകും മീൻസ് നമ്മൾ നേരെ നമ്മൾ ഗെയിമിനകത്ത് പോകുന്ന പോലെ തന്നെ ജസ്റ്റ് കുഴിയിലോട് താഴ്ന്നിറങ്ങി പോകത്തില്ല, ജസ്റ്റ് നമ്മൾ താഴെ നിന്ന് കിടക്കത്തേ ഉള്ളൂ, അവിടെ കിടക്കത്തേ ഉള്ളൂ, പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം നമുക്കെന്തായാലും ഇവിടുന്ന് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പം കയറിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്കെന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ണുകളൊക്കെ കണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇത് നമ്മുടെ ഫ്രണ്ടാണ്, കറക്റ്റ് ശബരിമലയ്ക്ക് ശബരിമലയുടെ രീതി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടക്കോട്ട് നമുക്ക് കയറാം, ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അകത്ത് സമയം ഇരിപ്പുണ്ട്. അപ്പം കണ്ടോ നല്ല ഗോൾഡൻ പോലെ തന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്ഷനോടെ തന്നെ കറക്റ്റ് ഒരു എടുത്ത് വെച്ചേക്കുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടു പോകാം, അത്ര നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സുഖം യൂട്യൂബ് ചാനലിനെ ആ മച്ചാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റെയർ കേസൊക്കെ നമുക്ക് സ്റ്റെപ്പൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. കറക്റ്റ് കണ്ടോ നമ്മൾ സൈഡ് രണ്ട് സൈഡും ആണെങ്കിലും നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടോ നമ്മൾ സാമിയാണെങ്കിലും അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നല്ല പെർഫെക്ഷനോടെ തന്നെ ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടോ നമ്മൾ കറക്റ്റ് അവിടെ രണ്ട് മണി മണിയാൻ തോന്നും മണിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും, ഇഷ്ടപ്പെടുന്ന പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അടുത്ത ദിവസം കിട്ടിക്കാച്ച വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വരെ ബൈ ബൈ. അപ്പം അവസാനമായിട്ട് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസും കൂടെ നേരുന്നു. അപ്പം ബൈ ബൈ.